മോഡേൺ ഫുട്ബോൾ കണ്ട ഏറ്റവും ബെസ്റ്റ് സ്റ്റോറികളിലൊന്ന്. തന്റെ കരിയറിലെ നല്ല വർഷങ്ങൾ നൽകിയ ഒരു ക്ലബ്ബ് ഒടുവിൽ അയാൾക്ക് പ്രായമായെന്നും ഇനി ഹൈ ലെവൽ ഫുട്ബോൾ കളിക്കാനുള്ള ശേഷി ഇല്ലെന്ന് പറഞ്ഞ് തള്ളിവിടുന്നു. കണ്ണീരോടെ അവൻ പടിയിറങ്ങുന്നു. എന്നാൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ ചെന്ന് ഗോളുകൾ അടിച്ചു കൂട്ടുന്നു. ഒടുവിൽ കാവിനിധി പോലെ ലീഗ് കിരീടം ഉറപ്പിക്കാനുള്ള ഗോളും അവൻ തന്നെ നേടുന്നു. അതെ, പടിയടച്ചു പിണ്ടം വെച്ചവർക്ക് അറിയില്ലായിരുന്നു അന്നവന്റെ കണ്ണിൽ നിന്നും ഇറ്റി വീണത് കണ്ണീരല്ലായിരുന്നു എന്ന്. അത് പ്രതികാരാഗ്നിയായിരുന്നു. അവർ കൊതിച്ച ആ കിരീടം അന്നവന് അഭയം കൊടുത്തവർക്കവൻ പോരടിച്ച് വാങ്ങിക്കൊടുക്കുന്നു. ഇന്നവൻ പറയുന്നു, ആരെയും നിസ്സാരനായി കാണരുതെന്ന്. ആണൊരുത്തൻ നെഞ്ചും വിരിച്ചിറങ്ങിയാൽ ഏത് വൺമരവും കടപുഴകും. യു ക്യാൻ ലവ് ഹിം, യു ക്യാൻ ഹെയ്റ്റ് ഹിം, ബട്ട് യു ഹാവ് ടു റെസ്പെക്ട് ഹിം. എൽ പിസ്റ്റലേർ. അർജന്റീനിയൻ മാലാഗ ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടയാണ് ലൂയിസ് സുവാരസിന്റെ റോൾ മോഡൽ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മാലാഗയെ പ്രണയിച്ച ചെകുത്താൻ. ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടയുടെ എതിരാളിയുടെ വല നിറച്ച് ഇരുകരങ്ങളും മുഷ്ടിയും ചുരുട്ടിപ്പിടിച്ച് അലറി വിളിച്ചു വരുന്ന ആ ഗോൾ സെലിബ്രേഷൻ മനസ്സിൽ താലോലിച്ച് അതിനൊപ്പം സ്വപ്നവും നെയ്ത് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയവനാണ് ഈ താന്തോന്നിയായ സ്നേഹിക്കുന്നവർക്ക് ചങ്കുപറിച്ചു കൊടുക്കുന്ന ലൂയിസ് സുവാരസ്. സംഭവ ബഹുലമാണ് ലൂയിസ് ആൽബർട്ടോ സുവാരസ് ഡിയാസ് എന്ന നമ്മൾ ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ലൂയിസ് സുവാരസിന്റെ ജീവിതം. 1987 ജനുവരി 24 ഉറുഗ്വേയിലെ സാൽറ്റോയിലാണ് സുവാരസിന്റെ ജനനം. ഫുട്ബോൾ പാരമ്പര്യമുള്ള സാന്ദ്ര ഡയസ്, റോഡൾഫോ സുവാരസ് എന്നിവയുടെ 7 ആൺകുട്ടികളിൽ 4ാമനായി സുവാരസ് ജനിച്ചു. സുവാരസിന്റെ മൂത്ത സഹോദരൻ പൗളോ സുവാരസ് മുൻ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരനായിരുന്നു. 7ാമത്തെ വയസ്സിൽ സുവാരസ് കുടുംബത്തോടൊപ്പം മോണ്ടോ വീഡിയോയിലേക്ക് താമസം മാറി. സുവാരസിന് 9 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കളായ സാൻഡ്ര ഡയസ്, റോഡൾഫോ സുവാരസ് എന്നിവർ വിവാഹമോചനം ചെയ്തു. അത് ഈ കുഞ്ഞു സുവാരസിൽ ഏറ്റ ആഘാതം വലുതായിരുന്നു. പതിയെ പതിയെ അവൻ അതെല്ലാം മറക്കാൻ വേണ്ടി മോണ്ടോ വീഡിയോയിലെ തെരുവുകളിൽ താൻ നെഞ്ചോട് ചേർത്ത് ഓമനിച്ച ഫുട്ബോൾ കളിച്ച് കഴിവുകൾ പുഷ്ടിപ്പെടുത്തി. മാതാപിതാക്കൾ വേർപിരിഞ്ഞതിനെ തുടർന്ന് കടുത്ത ദാരിദ്ര്യവും പട്ടിണിയിലുമായിരുന്ന സുവാരസ് 15ാം വയസ്സായപ്പോൾ തെരുവിൽ മാലിന്യം അടിച്ചു വാരൽ ജോലിക്ക് വരെ പോയി തുടങ്ങിയിരുന്നു. കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും തെരുവുകളിൽ അന്തിയുറങ്ങിയുമുള്ള ജീവിതമായിരുന്നു ലൂയിസ് സുവാരസിനെ ഏതു പ്രതിസന്ധികൾ തരണം ചെയ്യാനും ഏതു കൊമ്പനോട് പോലും കശപിശ കൂടാനുള്ള സ്വഭാവവും മുറിച്ചിട്ടാൽ പോലും കൂടിച്ചേർന്ന് പ്രതികാരം വീട്ടുന്ന മനസ്സും അവന് കൈവരുന്നത്. മോണ്ടോ വീഡിയോയിൽ തെരുവുകളിലെ ജീവിതത്തിൽ നിന്നാണ് പൊതുവെ ശമാലുക്കളായ ഉറുഗ്യക്കാരുടെ സ്വഭാവത്തിൽ നിന്നും അവൻ വ്യത്യസ്തനാവാൻ കാരണം. മാതൃഭാഷയ്ക്ക് പുറമെ ഡച്ച്, ഇംഗ്ലീഷ് എന്നിവ സംസാരിക്കാൻ സുവാരസിന് അനായാസം കഴിയുമായിരുന്നു. ഫുട്ബോളിന് ഏറെ വൈകാരികതയും തിയറിയും സമ്മാനിച്ച ഡച്ചു മണ്ണിലാണ് സുവാരസ് എന്ന ഉറുഗ്യക്കാരൻ ലാറ്റമേരിക്ക വിട്ട് ആദ്യ ജേഴ്സി അണിഞ്ഞത് ഡച്ച് ക്ലബ്ബായ ഗ്രോണിംഗിലാണ്. അവിടെ നിന്നും ഫുട്ബോൾ തത്വചിന്തകന്മാരുടെ ഊറ്റില്ലമായ അയാക്സിലെത്തി. തെരുവിൽ സ്വതന്ത്രനായി ജീവിച്ചവനെ കൂട്ടിലടച്ചാൽ എങ്ങനെയായിരിക്കും? അതായിരുന്നു സുവാരസ് നെതർലാൻഡിൽ. ലൂയിസ് സുവാരസ് കളിക്കളത്തിലെ അച്ചടക്കമില്ലാത്ത ജീവിതവും കാർഡുകൾ വാങ്ങിക്കൂട്ടുന്നതിൽ യാതൊരു പിശുക്കും അക്കാലത്ത് സുവാരസ് വരുത്തിയിരുന്നില്ല. കൂടെ എതിരാളികളുടെ ചെവി വരെ കടിച്ചു പറിക്കുന്നതിനടുത്തു വരെ കാര്യങ്ങളെത്തി. ചുരുക്കി പറഞ്ഞാൽ ഒരു തെരുവുനായയുടെ അതേ സ്വഭാവം. ഡച്ച് ലീഗിലെ മിന്നും പ്രകടനം അയാളെ ഫുട്ബോളിന്റെ ഈറ്റില്ലമായ ഇംഗ്ലണ്ടിലെത്തിച്ചു. അവിടെ ലിവർപൂളിനു വേണ്ടി പന്ത് തട്ടുന്നു. തെരുവിലെ ആ സ്വഭാവം അപ്പോഴും സുവാരസ് ഉപേക്ഷിച്ചില്ലായിരുന്നു. അവിടെയും അധികകാലം തുടരാനായില്ല. അതിനിടക്ക് പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ചവനിൽ ഒരാളായി അവൻ മാറിയിരുന്നു. പിന്നെ അവനെ വിളിച്ചത് ബോഗ്രാന ജേഴ്സി അണിയാൻ. അതവനെ മാറ്റിമറിച്ച വിളിയായിരുന്നു. 2014 ജൂലൈ 11 ലൂയിസ് സുവാരസ് ലിവർപൂളിൽ നിന്നും ബാർസലോണയിലെത്തി. അക്കാലത്തെ വലിയ ട്രാൻസ്ഫർ തുകയിലൊന്നായ $82.5 ദശലക്ഷം ചെലവഴിച്ചാണ് ബാർസലോണ സുവാരസിനെ ടീമിലെത്തിക്കുന്നത്. അതോടുകൂടി ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ കളിക്കാരിൽ ഒരാളായി സുവാരസ് മാറി. 2014 വേൾഡ് കപ്പിൽ ഇറ്റാലിയൻ താരം ജോർജിയോ ചെല്ലിനിയെ കടിച്ച കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ലാലിഗ സീസന്റെ ആദ്യ ഭാഗം സുവാരസിന് നഷ്ടമായി. ബാർസലോണയിലെത്തിയ അവൻ ആദ്യം മാറ്റിയെഴുതപ്പെട്ടത് അവനിലെ തെരുവിൻ്റെ സ്വഭാവമായിരുന്നു. ബാർസലോണയിൽ അവൻ ഒരു പുതിയ മനുഷ്യനായിരുന്നു. അതിനു മുന്നേ ലോകം കണ്ട സുവാരസ് ആയിരുന്നില്ല അവൻ. തൻ്റെ കൂടെ കളിക്കുന്നവരെ കൂടെപ്പിറപ്പുകളെപ്പോലെ അവൻ നെഞ്ചിലേറ്റി. ദ
ദേശങ്ങളെയും വൈരങ്ങളെയും പാടെ അവഗണിച്ച് നെയ്മർ ജൂനിയറേയും ലയണൽ മെസ്സിയേയും ഒരു അമ്മയിൽ പെറ്റ സഹോദരങ്ങളെ പോലെ അവൻ വാരിപ്പുണർന്നു. ആ ഒത്തിണക്കം കളിക്കളത്തിലും ലോകം കണ്ടു. ലോകം ഇതുവരെ കാണാത്ത ബാർസലോണയുടെ MSN എന്ന ത്രയം ലോകത്തിന് സമ്മാനിച്ചു. അതെ, ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ആക്രമണ നിര. എതിരാളികൾ പോലും അസൂയയോടുകൂടിയും ഭീതിയോടുകൂടിയും കണ്ട ആ MSN ഫുട്ബോൾ ചരിത്രത്തിൽ എക്കാലത്തെയും തങ്കലിപുകളിൽ ആദ്യം രേഖപ്പെടുത്തും. കാലചക്രത്തിന്റെ ഗതിയിൽ ഒന്നിനും നിലനിൽപ്പില്ലല്ലോ. അവസാനം നെയ്മർ ജൂനിയർ ബാർസലോണ വിട്ടതോടുകൂടി MSN എന്ന ത്രയത്തിന്റെ കടിഞ്ഞാൽ നഷ്ടപ്പെട്ടു. അതോടുകൂടി അതുവരെ സുവാരസിനെ നെഞ്ചിലേറ്റിയവർ പതിയെ പതിയെ അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അർദ്ധാവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റിയിരുന്ന അവനിൽ ചില പിഴവുകൾ കണ്ടു തുടങ്ങി. അവനെ അറിയാതെ ചിലർ അവന്റെ രക്തത്തിനായി ദാഹിച്ചു. അപ്പോഴും അവൻ പറയുന്നുണ്ടായിരുന്നു കുറ്റം എന്റേതല്ല എന്ന്. ആലിലെ പോലെ അടർന്നു വീണിരുന്ന ബാർസലോണ പ്രതിരോധ നിരയിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ കാറ്റാലന്മാർ പണത്തിന് പിറകെ ഓടിയപ്പോൾ, യഥാസമയങ്ങളിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താതെ ബാർസലോണ പിന്നോട്ടടിച്ചപ്പോൾ എല്ലാ കുറ്റങ്ങളും തെരുവിലെ താന്തോന്നിയായ അവന്റെ നിർ. അതെ, ബാർസലോണ അപ്പോഴും പിഴവുകൾ തിരുത്താതെ കണ്ണടച്ച് ഇരുട്ടാക്കൽ തുടർന്നു. ഒരു കിരീടവും പോലുമില്ലാത്ത ബാർസലോണ 2019-2020 സീസൺ അവസാനിപ്പിച്ചു. അപ്പോഴും ബാർസലോണ തിരഞ്ഞത് കുരിശിലേറ്റാൻ ഒരാളായിരുന്നു. ആ പരാജയത്തിന്റെ ശകല പാപങ്ങളും ലൂയിസ് സുവാരസിന്റെ മേൽ ചാർത്തിക്കൊടുത്തു. സുവാരസിന്റെ ബാർസലോണയുടെ നല്ല കാലം കഴിഞ്ഞിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ അതിൽ ബാർസലോണ അയാളെ ട്രീറ്റ് ചെയ്ത രീതി വളരെ മോശമായിരുന്നു. മറ്റൊരു നമ്പർ 9 സ്റ്റാറ്റസ് ഉള്ള പ്ലെയറെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ബാർസലോണ സുവാരസിനെ ഒഴിവാക്കുകയായിരുന്നു. ക്ലബിന്റെ ലെജൻഡാക്കുന്ന കരിയർ സ്വന്തമായുള്ള ഒരു പ്ലെയറെ പുതുതായി എത്തുന്ന പരിശീലകൻ ഫോണിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എന്റെ പ്ലാനിലില്ല, വേറെ ക്ലബ്ബ് നോക്കാൻ. ഇങ്ങനെ പറയുന്നതൊക്കെ ബാർസയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത കാഴ്ചയായിരുന്നു. പടിയടച്ച് പിണ്ടം വച്ചു അപമാനിതനും നിസ്സാരനുമാക്കി സ്വന്തം ലീഗിലെ എതിരാളികളായ അറ്റ്ലറ്റിക്കോ മാഡ്രിഡിന് ഒരു യാത്രയയപ്പ് പോലും നൽകാതെ, അവൻ്റെ മിഴികളിൽ നിന്നും ഒഴുകി വരുന്ന മിഴിനീരിനു പോലും വകവെക്കാതെ, ഒരു നല്ല വാക്കുപോലും പറഞ്ഞ് ആശ്വസിപ്പിക്കാതെ അവൻ്റെ ഹൃദയം തകർത്തുകൊണ്ടവർ മാഡ്രിഡിലേക്ക് അവനെ പറിച്ചു നട്ടു. പക്ഷേ ലൂയിസ് സുവാരസിനെ അറിയുന്നവർ അന്നേ പറഞ്ഞിരുന്നു അവൻ മുറിച്ചിട്ടാൽ പോലും കൂടിച്ചേർന്ന് പ്രതികാരം ചെയ്യുന്നവനാണെന്ന്. മോണ്ടോ വീഡിയോയിലെ തെരുവിൽ പട്ടിണിയെ തോൽപ്പിച്ച് വളർന്ന അവൻ അങ്ങനെ ഒരു വീരുവായി തീരും. അത്ലറ്റിക്കോ മാഡ്രിഡിലെത്തിയ അവൻ മുറിപ്പെടുത്തുന്ന വാക്കുകളൊന്നും ഊരിയിടാതെ, തന്നെ നിസാരമാക്കിയവർ കണ്ണുവെച്ചിരുന്ന ആ കനക കിരീടം നേടുകയെന്നല്ലാതെ മറ്റൊന്നും അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. ഓരോ കളികളിലും അവൻ്റെ പാദങ്ങൾ ഭ്രാന്തമായി ചലിച്ചു. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പരിശീലകൻ സിമിയോണിക്ക് അന്നവൻ ഒരു വാക്കു കൊടുത്തു, നിങ്ങൾ 7 വർഷമായി നേടാൻ ആഗ്രഹിച്ച ആ കിരീടം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുമെന്ന്. മുറിവേറ്റ അവൻ്റെ ആ വാക്ക് ഫോട്ടോ ഫിനിഷിങ്ങിലൂടെ കടന്നുപോയ 2020-2021 ലാലിഗയിലെ അവസാന മത്സരത്തിൽ അവൻ്റെ ബൂട്ടിൽ നിന്നുമാണ് വിജയഗോൾ തൊയിച്ചത് എന്നോർക്കുമ്പോൾ മനസ്സിലാവും ഒന്നും യാദൃശ്ചികമല്ല എന്ന്. ഈ ദിവസത്തിന് വേണ്ടി ഒരാണ്ട് ഉറക്കമൊഴിച്ച് പ്രതികാരത്തിൻ്റെ കനൽ പകുകയായിരുന്നുവെന്ന് അവൻ പറഞ്ഞ ആ വാക്ക് പാലിച്ചു. 7 വർഷമായി അവർ ആഗ്രഹിച്ച ആ കിരീടം അവൻ്റെ പ്രിയ പരിശീലകൻ സിമിയോണിക്ക് മുന്നിൽ സമർപ്പിച്ചു. ലീഗ് സ്വന്തമാക്കിയ ശേഷം ഗ്രൗണ്ടിലിരുന്ന് കരയുന്ന സുവാരസിന്റെ ചിത്രം ഇത്തവണ ഏറ്റവും മനോഹരമായ മൊമെന്റുകളിൽ ഒന്നാണ്. ഫുട്ബോൾ ഇങ്ങനെയാണ്, ചിലപ്പോൾ എല്ലാം നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന് തോന്നിയേക്കും. വിയാതെ ഫൈറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാൻ കഴിയുന്നതാണ് ലൂയിസ് സുവാരസ് ഇന്നലെ ഓർമ്മിപ്പിച്ചു.